ഒന്ന് കൊരിന്തിയർ അധ്യായം 12. സഹോദരരെ, ആത്മീയവരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിജാതീയരായിരുന്നപ്പോൾ നിങ്ങൾ വശീകരിക്കപ്പെട്ട് ഊമവിഗ്രഹങ്ങളുടെ അടുത്തേക്ക് വഴിതെറ്റിപ്പോയത് നിങ്ങൾക്കറിയാമല്ലോ. അതിനാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്ന ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിനാലല്ലാതെ ആർക്കും യേശു കർത്താവാകുന്നു എന്ന് പറയുവാനും സാധ്യമല്ല. വിവിധ കൃപാവരങ്ങളുണ്ട്, ആത്മാവോ ഒന്നു മാത്രം. ശുശ്രൂഷകൾ പലവിധമുണ്ട്, കർത്താവോ ഒരുവൻ തന്നെ. പ്രവൃത്തികളും ബഹുവിധം, എന്നാൽ എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്നത് ഒരേ ദൈവം തന്നെ. ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം നൽകിയിരിക്കുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരാൾക്ക് ആത്മാവിലൂടെ ജ്ഞാനത്തിന്റെ വചനം നൽകിയിരിക്കുന്നു, മറ്റൊരാൾക്ക് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും, ഇനി വേറൊരാൾക്ക് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരാൾക്ക് ആ ആത്മാവിനാൽ തന്നെ രോഗശാന്തിക്കുള്ള വരങ്ങൾ, ഒരാൾക്ക് അത്ഭുത പ്രവൃത്തികളുടെ വരം, മറ്റൊരാൾക്ക് പ്രവചനങ്ങളുടെ വരം, വേറൊരാൾക്ക് ആത്മാക്കളുടെ വിവേചനം, ഇനിയൊരാൾക്ക് ബഹുവിധ ഭാഷകൾ, ഇനി ഒരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഇവയെല്ലാം ഒരേ ആത്മാവിന്റെ പ്രവർത്തനമാണ്. അവിടുന്ന് നിശ്ചയിക്കുന്നതുപോലെ ഓരോരുത്തരും അതത് വരം നൽകുന്നു. പല അവയവങ്ങളോട് കൂടിയതെങ്കിലും ശരീരം ഒന്നാണ്. വിവിധ അവയവങ്ങൾ ചേർന്ന് ഒരു ശരീരമായിരിക്കുന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെ. നാം യഹൂദരോ ഗ്രീക്കുകാരോ അടിമകളോ സ്വതന്ത്രരോ ആരായിരുന്നാലും ഒരേ ആത്മാവിനാൽ ഒരേ ശരീരത്തിലേക്ക് സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ശരീരത്തിൽ അവയവം ഒന്നല്ല, പലതുണ്ട്. ഞാൻ കൈയല്ലാത്തതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അക്കാരണത്താൽ അത് ശരീരത്തിന്റെ അവയവം അല്ലാതാകുന്നില്ല. ഞാൻ കണ്ണല്ലാത്തതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അക്കാരണത്താൽ അത് ശരീരഭാഗം അല്ല എന്ന് വരുന്നില്ല. ശരീരം ആകമാനം കണ്ണായിരുന്നുവെങ്കിൽ കേൾക്കുന്നതെങ്ങനെ? ശരീരം മുഴുവൻ ചെവിയായിരുന്നുവെങ്കിൽ ഗന്ധമറിയുന്നതെങ്ങനെ? എന്നാൽ ദൈവമോ അവിടുത്തെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. അവയെല്ലാം കൂടി ഒരവയവം മാത്രമായിരുന്നെങ്കിൽ ശരീരമെവിടെ? എന്നാൽ ഇപ്പോൾ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നാണ്. എനിക്ക് നിന്നെ ആവശ്യമില്ല എന്ന് കണ്ണിന് കൈയോട് പറയുവാൻ സാധ്യമല്ല. തലയ്ക്ക് കാലുകളോട് എനിക്ക് നിങ്ങളെ ആവശ്യമില്ല എന്ന് പറയുവാനും സാധിക്കുകയില്ല. നേരെ മറിച്ച് ബലഹീനമായി കാണപ്പെടുന്ന അവയവങ്ങൾ ആവശ്യം വേണ്ടവയത്രേ. മാന്യത കുറവെന്ന് കരുതുന്ന അവയവങ്ങൾക്ക് നാം സവിശേഷ മാന്യത നൽകുന്നു. ഭംഗി കുറഞ്ഞവയ്ക്ക് ഭംഗി വരുത്തുന്നു. ഭംഗിയുള്ള അവയവങ്ങൾക്ക് പ്രത്യേക കരുതൽ ആവശ്യമില്ല. ശരീരത്തിൽ ഭിന്നിപ്പുണ്ടാകാതെ അവയവങ്ങൾ അന്യോന്യം കരുതുവാൻ തക്കവണ്ണം ദൈവം അവയെ സംയോജിപ്പിച്ച് മാന്യത കുറഞ്ഞവയ്ക്ക് മാന്യത വരുത്തിയിരിക്കുന്നു. ആകയാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ മറ്റുള്ളവയും അതിനോടൊപ്പം കഷ്ടത അനുഭവിക്കുന്നു. ഒന്ന് മാനിക്കപ്പെടുന്നുവെങ്കിൽ മറ്റെല്ലാം അതിനോടുകൂടെ സന്തോഷിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അവയവങ്ങളുമാകുന്നു. ദൈവം ഒന്നാമത് അപ്പോസ്തലന്മാരെയും രണ്ടാമത് പ്രവാചകരെയും മൂന്നാമത് ഉപദേഷ്ടാക്കളെയും പിന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവർ, രോഗശാന്തി വരമുള്ളവർ, സഹായം ചെയ്യുവാൻ കഴിവുള്ളവർ, ഭരിക്കുവാൻ വരമുള്ളവർ, ബഹുഭാഷാ വരം ലഭിച്ചവർ എന്നിവരെയും സഭയിൽ നിയോഗിച്ചിരിക്കുന്നു. എല്ലാവരും അപ്പോസ്തലന്മാരും എല്ലാവരും പ്രവാചകരും എല്ലാവരും ഉപദേഷ്ടാക്കളും എല്ലാവരും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. എല്ലാവർക്കും രോഗശാന്തി വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നു? എല്ലാവരും വ്യാഖ്യാനിക്കുന്നു? ശ്രേഷ്ഠ വരങ്ങൾ ഹൃദയപൂർവ്വം വാഞ്ചിക്കുക. ഇനി ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.